ഇവനാണ് എന്റെ വാർഡില് അന്ന് ഞാൻ കിടന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും നോക്കില്ല, ആടിച്ച് മണ്ട പുളക്ക. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രണ്ടാം വാർഡിൽ ജോലി ചെയ്ത കഴിവാട മക്കൾ ഇത് കേൾക്കണം. ഇനി അവിടെ കിടക്കുന്ന അച്ഛനമ്മമാര് വൃദ്ധരായ ആൾക്കാരെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ റോഡിൽ വെച്ച് കണ്ട ആടിച്ച് മണ്ട പുളക്ക്. ഞാൻ എന്റെ അമ്മ കാണിച്ചു തരാണ് ഇവനാണ് മോനെ എന്നെയെന്ന്. ഒരു മോൻ പറയുന്നതാണ്, മന്ത്രി കേൾക്കുന്നുണ്ടോ? കഴിവാട മക്കളെ നമുക്ക് കേറാൻ പറ്റാത്തോണ്ടോ അതിനകത്ത്? നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാളി വാർത്ത നിരവധി തവണ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഹൃദയഭേദകമായ ഒരു വീഡിയോ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇത് ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ തന്നെ. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ സ്ഥിരീകരണം വരുന്നു. മെഡിക്കൽ കോളേജിലെ രണ്ടാം വാർഡിലും 26-ാം വാർഡിലും കിടന്ന രണ്ട് അമ്മമാർ പുഴുവരിച്ച് നരകിച്ച ദൃശ്യങ്ങൾ. മനുഷ്യ മനസാക്ഷി നടുങ്ങിപ്പോകും ഇത്തരം വാക്കുകളും ദൃശ്യങ്ങളുമൊക്കെ കാണുമ്പോൾ. കേരളം ഭരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇനിയും ഈ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കാണണം. എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഈ പച്ച മനുഷ്യൻ പറയുന്നത് പോലെ ഒരു PPE കിറ്റൊക്കെ ഇട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ കടന്നു ചെന്ന് രോഗികളോട് ചോദിക്കണം അവരുടെ അവസ്ഥ. രണ്ടാം വാർഡിലെയും 26-ാം വാർഡിലെയുമൊക്കെ രോഗികൾ നിലവിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലുമില്ലാതെ, ഒരു ഡയപ്പർ പോലും മാറ്റാതെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വ്രണം. രണ്ടാം വാർഡിലെ ആ ചികിത്സാ പിഴവിനെക്കുറിച്ച് ഈ യുവാവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, മുഖ്യമന്ത്രി സൈഡ് ഭാരം മന്ത്രി കേട്ടോ വേണമെങ്കിൽ. എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ മാസം 31-ാം തീയതി കോവിഡ് പോസിറ്റീവായി. ഈ മാസം 6-ാം തീയതി ശ്വാസ തടസ്സം ഉണ്ടായി. അപ്പോൾ കഷ്ടകാലത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. കാരണം സർക്കാർ സംവിധാനങ്ങളൊക്കെ ഭയങ്കര സംഭവം എന്നാണ് എന്നും വൈകിട്ട് നമ്മൾ കേൾക്കാറുള്ളത് അല്ലേ. അതിൻ്റെ ആവശ്യമുള്ളൂ, അത്രയ്ക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടെ ചെന്നത് മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ. പക്ഷെ എന്താ ഇത് പറയേണ്ടി വന്നതുകൊണ്ട് അതുകൂടെ പറയാം. ആംബുലൻസ് വന്നു, അതിലൊരു PPE കിറ്റിൽ രണ്ടുപേരുണ്ടായിരുന്നു, ഡോക്ടറും നേഴ്സും ആണോ എന്നറിയില്ല. ആംബുലൻസ് ഡ്രൈവറും അമ്മയെ കയറ്റി കൊണ്ടുപോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP, കോവിഡ് OPയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി അമ്മയെ അകത്ത് കയറ്റി ബെഡിൽ കിടത്താനും. അവിടെ ആ OP സമയത്ത് OPയിൽ എന്നുവെച്ചാൽ ചുറ്റും കോവിഡ് പേഷ്യൻസ് കിടക്കുന്ന പാടാണ്. ചില OP ആണെങ്കിൽ പോലും സാധാരണ ഒരാൾ കയറാൻ പാടില്ലാത്ത സ്ഥലമാണ്. ആലോചിക്കണം, എന്താണ് പറയുന്നത്, സാമൂഹ്യ അകലമൊക്കെ പാലിക്കണമെന്നൊക്കെ ഇല്ലെന്നും പറയാറില്ല. അപ്പം സാധാരണ രോഗമില്ലാത്തവർ അവരുമായിട്ട് അടുത്തിടപഴകാൻ പാടില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോയി വെളിയിൽ നിൽക്കുകയാണ്. അപ്പം അകത്ത് ഇങ്ങനെ നേഴ്സുമാരിങ്ങനെ നോക്കിയിട്ട് വിളിക്കും. ഞാൻ അകത്ത് കയറണം, മാസ്ക് വെച്ചിട്ടുണ്ടോ, ഓക്കെ, അമ്മയെ കിടത്തണം, ഇഴിച്ച് മാറണം. അപ്പം ഈ അമ്മയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ഞാനാണ് ആ ഇതിനകത്ത് കയറിയിട്ട് അമ്മയെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്. അപ്പം ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു, കാരണം അവിടെ ആൾ കുറവായിരിക്കാം, ബുദ്ധിമുട്ടുകളാണ് മനസ്സിലാക്കാം. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കാം, കാരണം എൻ്റെ അമ്മയാണ്. അപ്പം അങ്ങനെ ഒരു നമുക്ക് സഹായിച്ചേ പറ്റുള്ളൂ. അപ്പം അവരെ അടുത്ത് ഞാൻ കയ്യിൽ താങ്ങി വീൽ ചെയറിൽ ഇരുത്തി ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വീണ്ടും കൊണ്ട് കിടത്തി. അപ്പോൾ ഒരു കോവിഡ് പേഷ്യൻ്റിൻ്റെ അടുത്താണ് നമ്മൾ ഇതിനകത്ത് പെരുമാറുന്നത്. എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെത്തേക്കാണ് ഞാൻ തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരുമോ? ഇല്ല, അത് അഡ്മിറ്റ് ആവുന്നവരെ നിൽക്കേണ്ടി വരും, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ വരും. ഓക്കെ, അത് കഴിഞ്ഞ് വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തു, രണ്ടാം വാർഡ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രണ്ടാം വാർഡ്. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കേൾക്കുന്നതിനോടൊപ്പം ആ വാർഡിൽ ഇപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരും ഇത് കാണണം. എൻ്റെ മോക ഓർത്ത് വെച്ചോണം കേട്ടാ. അപ്പം അവിടെ നിന്ന് അവരെ കൊണ്ടുപോയി. പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല, ഐസൊലേറ്റഡ് വാർഡാണ്. പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞ് അത് ഞാൻ എത്തിച്ചു. നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം അവിടെ അതിനകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ദിവസം അത്രയും കോവിഡ് കൺട്രോൾ സെൽ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പം അവിടെ വിളിച്ചിട്ടാണ് അപ്ഡേറ്റുകൾ അറിയുന്നത്, ദിവസമുള്ള അപ്ഡേറ്റുകൾ. ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കുന്ന റിപ്പോർട്ട് നോക്കിയിട്ട് അവർ പറയും, ആ ഓക്കെ ആണ്, ഇന്ന് 90 ഓക്സിജൻ ലെവൽ, 93 ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് സന്തോഷമാണ്, അമ്മ റിക്കവറായി വരുന്നുണ്ട്. അപ്പോഴും നമുക്ക് അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല ആ വാർഡിൽ നടക്കുന്നത്. അവിടെ നിന്ന് വാർഡിൽ നിന്ന് ഒരാവശ്യത്തിനും എന്നെ ഇതുവരെ വിളിച്ചിട്ടുമില്ല. വസ്ത്രം വേണമെന്നോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒന്നും പറയുന്നില്ല. ഞാൻ ഈ കോവിഡ് കൺട്രോൾ റൂമിൽ മാത്രമാണ് വിളിക്കുന്നത്. അവിടെ നിന്ന് വളരെ സൗമ്യമായി സംസാരിക്കുന്ന സഹോദരിയും സഹോദരന്മാരും ഉണ്ടായിരുന്നു, അവരെ സമ്മതിക്കണം. അവരെ പേരിൽ എനിക്ക് എടുത്തിട്ടില്ല. വളരെ സൗമ്യമായി വളരെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർഡിലും ഇതേപോലെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. പക്ഷേ വാർഡിലെ അവസ്ഥ ദുരന്തമാണെന്നാണ് എൻ്റെ അമ്മ ഇന്ന് ഡിസ്ചാർജായി വന്ന എൻ്റെ അമ്മ പറഞ്ഞത്. ആരോഗ്യവകുപ്പ് മന്ത്രി ഇത് കേൾക്കുന്നുണ്ടോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രണ്ടാം വാർഡിലാണ് കിടന്നത് എൻ്റെ അമ്മ.
അവിടെ കിടന്ന് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോ അവിടെ കിടന്ന് പുറത്തു വന്നവർക്ക് എല്ലാം ഇത് തന്നെയാണ് പറയാനുള്ളത്. മനുഷ്യരോട് പെരുമാറുന്നത് പോലെയല്ല അവിടത്തെ ജീവനക്കാർ അവിടെ കിടക്കുന്ന പേഷ്യൻസിനോട് പെരുമാറുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, മനുഷ്യരോട് പെരുമാറുന്ന രീതിയിലല്ല അവിടെ രോഗം മൂർച്ഛിച്ച് ഓക്സിജൻ സേവിച്ച് മാത്രം ജീവൻ നിലനിർത്തുന്ന പേഷ്യൻസിനോട് അവിടത്തെ ജീവനക്കാർ, അത് കോൺട്രാക്ട് വ്യവസ്ഥയാണോ എന്ത് തേങ്ങയാണോന്ന് അറിയില്ല, അവിടുത്തെ രോഗികളോട് പെരുമാറുന്നു ഭയങ്കര, എന്നുവെച്ചാൽ മൃഗങ്ങളോട് പോലും ഒരു മനുഷ്യൻ ഇതിനകത്ത് പെരുമാറില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നികൃഷ്ടമായാണ് അവിടുത്തെ പേഷ്യൻസിനോട് പെരുമാറുന്നത്. നിങ്ങള് എന്നും വന്നിരുന്ന് ഈ മൈക്കിൽ വന്നിരുന്ന് ഇവിടുത്തെ എല്ലാം നോക്കി തള്ളുകയാണെന്ന് പറഞ്ഞാൽ പോയി, ഇതിനകത്തുള്ള കാര്യങ്ങൾ പോയി അന്വേഷിക്കണം അതിനകത്ത് എന്താണ് നടക്കുന്നത്. അല്ലെ ഇവിടെ പേഷ്യൻസിനെ പോയി കാണ്, പി പി കിട്ടിട്ട് പോ മന്ത്രി, വാർഡുകളിൽ കയറി ഇറങ്ങ്, നിങ്ങൾ എന്തിനാണ് ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത്? അതിനകത്ത് കയറി രോഗികളെ നേരിട്ട് കണ്ട് സംസാരിക്കുക, അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? മനുഷ്യരെ പോലെ, മൃഗങ്ങളെ പോലെ റഫായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആണമ്മ, അവരുടെ കയ്യിൽ ബ്ലഡ് എടുക്കുന്ന റഫ്, ഇവർ വയസ്സായി 10-72 വയസ്സായവരാണ്, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ എങ്ങനെ പെരുമാറും? ഈ ജോലിക്ക് വേണ്ടി ആ വാർഡിനകത്ത് ജോലി ചെയ്യുന്ന ഓരോരുത്തരോട് ഓരോരുത്തർമാരോട് എനിക്ക് ചോദിക്കും, നിനക്കൊന്നും ഈ പണി പറ്റില്ല, പിന്നെ എന്തിനാണ് നീ ഒക്കെ ഈ നേഴ്സ് ജോലി അല്ലെങ്കിൽ ഡോക്ടർ ജോലിക്ക് പോകുന്നത്? നമ്മൾ പറയും മാലാഖയാണ് തേങ്ങയാണെന്നൊക്കെ. ഇതൊക്കെയാണ് ശരിക്കും മനുഷ്യർ അനുഭവിക്കുന്നത് ഇവിടെ. നിനക്കൊന്നും മനുഷ്യരോട് ദയയോടെ പെരുമാറാൻ പറ്റില്ല, ഈ പണി നിർത്തിയിട്ട് പോകണം വേറെ എവിടെയെങ്കിലും. ഞാൻ പറയാം, ഇനി റോഡിൽ എവിടെയെങ്കിലും വെച്ച് എൻ്റെ അമ്മ ചൂണ്ടിക്കാണിക്കുകയാണ്, മോനെ ഇവനല്ല ഇവളാണ്, ആണും പെണ്ണും ഒന്നും നോക്കുന്നില്ല, ഇവനാണ് എൻ്റെ വാർഡില് അന്ന് ഞാൻ കിടന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും നോക്കില്ല, ആടിച്ച് മണ്ട പുളക്കം. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 2 വാർഡിൽ ജോലി ചെയ്ത കഴിവാട മക്കൾ ഇത് കേൾക്കണം. ഇനി അവിടെ കിടക്കുന്ന അച്ഛനമ്മമാര് വൃദ്ധരായ ആൾക്കാരെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ റോഡിൽ വെച്ച് കണ്ട ആടിച്ച് മണ്ട പുളക്കം. ഞാൻ എൻ്റെ അമ്മ കാണിച്ചു തരാണ് ഇവനാണ് മോനെ എന്നെയെന്ന് ഒരു മോൻ പറയുന്നതാണ്. മന്ത്രി കേൾക്കുന്നുണ്ടോ? കഴിവാട മക്കളെ, നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടോ അതിനകത്ത്? എന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇടതുപക്ഷം തന്നെയാണ് ഉറപ്പെന്ന് പറഞ്ഞു, ഞാൻ വേറെ പാർട്ടിക്ക് കുത്തുമെന്ന് പറഞ്ഞപ്പോഴും അവർ ഉറപ്പായിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി. നിങ്ങളിവിടെ അന്വേഷിക്കണം, നിങ്ങളെ വോട്ടെ ജയിപ്പിച്ചവരാണ് അവർ, എന്റെ അച്ഛനും അമ്മയും. അവർക്കുണ്ടായ ദുഃഖമാണ് ഞാൻ ഈ പറയുന്നത്, എന്റെ അമ്മയ്ക്ക്. ഇതിനൊക്കെ എത്രയെത്ര അമ്മമാര്, ഞാൻ അന്വേഷിച്ചപ്പോ പല സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിനകം കൊണ്ട് കടത്തിയിട്ടുണ്ട് അവരമ്മ അച്ഛനും. അവർക്ക് വെളിയിൽ പറയാൻ പറ്റില്ല അവർക്കുണ്ടായ അനുഭവം. പറഞ്ഞ ജോലി പോവും അല്ലെ ട്രാൻസ്ഫർ പഠിക്കും. നിങ്ങൾ പോയി കാണണം ഇതൊക്കെ, ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നുള്ളത്. ചുമ്മാ വന്നിട്ട് മൈക്കിൽ വന്നിട്ട് തള്ളിയാ പോരാ, ഉറപ്പാണ് കോപ്പാണെന്ന് മനസ്സിലായ? ഇവിടെ ഒരു സിനിമ, മമ്മൂട്ടിയുടെ സിനിമ വന്നല്ലോ, അതിൽ പറയുന്ന കൃത്യമായ കാര്യമാണ്. എന്താണ് മുഖ്യമന്ത്രിക്ക് അല്ലെ, മുഖ്യമന്ത്രിയും മനുഷ്യൻ്റെ സാധാരണ ജനങ്ങളും എന്ത് വ്യത്യാസമാണുള്ളത്? മുഖ്യമന്ത്രി അല്ല, ഏതൊരു മന്ത്രി, ഇപ്പൊ ആരോഗ്യമന്ത്രി, ഏത് മന്ത്രി ആവട്ടെ, അവരും ജനങ്ങളും ഞാൻ എന്നെ പോലെ തന്നെയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി ആ ഹോസ്പിറ്റലിൽ പോയാൽ അയാൾക്ക് കിട്ടുന്ന അതേ ചികിത്സ ഇവിടെ ഓരോ സാധാരണക്കാരനും കിട്ടാൻ അവരും അർഹരാണ്. ഒരു മുഖ്യമന്ത്രി അവിടെ നിന്ന് നീ ഇതിനെ കാണിക്കൂ. ഓർത്തു വെച്ചോ, എന്റെ പേര് സുഭാഷ് എന്നാണ്, കുമാരപുരത്ത്, തിരുവനന്തപുരം കുമാരപുരത്താണ് താമസിക്കുന്നത്. എന്റെ കണ്ണു മുമ്പിൽ ഞാൻ അറിഞ്ഞാൽ നീയൊക്കെയാണ് അവിടെ ആ വാർഡിൽ ഇത്രയും ദുരന്ത പരിപാടി ചെയ്യുന്നത്, അടിച്ച് കവാലം പുളക്കും, മണ്ട പുളക്കും ഞാൻ, ഒരു മാറ്റവും. ഓർത്തു വെച്ചോ ഈ മുഖം കേട്ടാ. കുമാരപുരം സ്വദേശിയായ ഈ യുവാവ് പറയുന്നത് മൃഗങ്ങളോട് പോലും ഇങ്ങനൊന്നും പെരുമാറരുത് എന്ന്. അത്രയേറെ ക്രൂരമായാണ് അവർ തൻ്റെ അമ്മയോടവിടെ പെരുമാറിയത്. ചില മാധ്യമപ്രവർത്തകർ ഈ അമ്മയെ നേരിൽ കാണാൻ അവരുടെ വീട്ടിലെത്തി. ആ വനിത മാധ്യമപ്രവർത്തകർ ഹൃദയം തകർന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കവരുടെ സ്വകാര്യ ഭാഗത്തേക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ, അത്രയേറെ വ്രണങ്ങൾ നിറഞ്ഞിരിക്കുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഒരു കാരണവശാലും കാണിക്കാൻ കഴിയില്ല, അത്രയേറെ ഹൃദയഭേദകമാണ്. എങ്ങനെയാണ് നമ്മുടെ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കുമൊക്കെ ഇതുപോലെ പെരുമാറാൻ കഴിയുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 26 വാർഡിൽ കിടന്ന ഒരമ്മയുടെ മകൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നു, അമ്മയ്ക്ക് 86 വയസ്സായി, കോവിഡ് രോഗം വന്നു ഭേദമായി എന്നത് ആശ്വാസം തന്നെ, പക്ഷേ തിരികെ കിട്ടുമ്പോൾ മൃതപ്രായയായിരുന്നു, സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വ്രണം, ഡയപ്പർ മാറ്റാതെ അവർ നരകിക്കുകയായിരുന്നു, കയ്യും കാലും കെട്ടിയിട്ടു, ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കട്ടിലിൽ നിന്ന് എടുത്തു ചാടുമെന്ന്. 86 വയസ്സുള്ള അനങ്ങാൻ കഴിയാത്ത ഈ അമ്മയെങ്ങനെ കട്ടിലിൽ നിന്ന് എടുത്തു ചാടും? അല്ലെങ്കിൽ തന്നെ ഇതൊരു പ്രാകൃത രീതിയല്ലേ കയ്യും കാലും കെട്ടി കട്ടിലിലിടുക? ദേഹമൊന്ന് ചൊറിയാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതുതന്നെയാണ് മെഡിക്കൽ കോളേജിൽ പല രോഗികൾക്കും വിളിച്ചു പറയാനുള്ളത്.
മെഡിക്കൽ കോളേജിൽ നിന്ന് ജീവനോടെ പുറത്തിറങ്ങിയ പല രോഗികളും ഈ ദീനരോദനങ്ങൾ ഇപ്പോൾ വിളിച്ചു പറയുന്നു. ചികിത്സാ പിഴവിനെക്കുറിച്ച് 86-കാരിയും കുമാരപുരം സ്വദേശിനിയായ മറ്റൊരു വീട്ടമ്മയുമൊക്കെ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിക്കഴിഞ്ഞു. കുമാരപുരം സ്വദേശിയായ ആ യുവാവ് തൻ്റെ അമ്മയ്ക്കു നേരിട്ട ദുരവസ്ഥ അക്കമിട്ട് വിളിച്ചു പറയുന്ന ആ വീഡിയോ കണ്ടിട്ട് വീണ ജോർജിന് എന്തു തോന്നുന്നു? ഇനിയും അള്ളിപ്പിടിച്ചിരിക്കണോ ഈ മന്ത്രിക്കസേരയിൽ? ഈ മന്ത്രിക്കസേരയും മന്ത്രിപ്പണിയുമൊക്കെ എത്രയോ ഭംഗിയായി ശൈലജ ടീച്ചർ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നേരെ പച്ച തെറി വിളിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ആ യുവാവിൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. അടിയന്തരമായി ചില പ്രോട്ടോക്കോളുകൾ ഇവിടെ മാറ്റേണ്ടതുണ്ട്. കോവിഡ് രോഗം വന്ന് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിലെ കോവിഡ് വാർഡുകളിൽ അടയ്ക്കപ്പെട്ടാൽ പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വീട്ടുകാർക്ക് പോലും അറിയില്ല. ജയൻ രവീന്ദ്രൻ മുതൽ എത്രയോ നല്ല മനുഷ്യരുടെ ജീവൻ അവിടെ പൊലിഞ്ഞിട്ടുണ്ട്. പലരും ചികിത്സാ പിഴവ് എന്നുച്ചത്തിൽ പറയുന്നു. പക്ഷേ ആ രോഗികളുടെ കൂടെ ഇതൊന്നും സാക്ഷിയാവാൻ ഒരാൾ പോലുമില്ല. അകത്ത് കോവിഡ് വാർഡിൽ നടക്കുന്നത് എന്താണ് എന്ന് ഒരു നിശ്ചയവുമില്ല. മുമ്പൊരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് പച്ചയായി ചിലതെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു. വെന്റിലേറ്റർ കൈകാര്യം ചെയ്യാനറിയാത്ത നേഴ്സുമാരുടെ ചില പ്രവർത്തനങ്ങൾ മൂലം മരിച്ചു പോകുന്ന നിരവധി ആളുകളെക്കുറിച്ചുള്ള വിവരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ. ആ വീഡിയോ നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു. പക്ഷെ പിന്നീട് കാലം തെളിയിച്ചത് ഇതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്ന്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ ഒന്നിനൊന്നായി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടും എന്തേ ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാത്തത്? ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പേഴ്സുമൊക്കെ മോഷണം പോയ കഥകളും നമ്മൾ കേട്ടല്ലോ. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എന്താണ് നടക്കുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് ആരോഗ്യമന്ത്രിയും പിണറായി വിജയനും തന്നെയാണ്. കൊടും ക്രൂരതകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ പേരുകേട്ട ചികിത്സാലയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഇതുവരെ ഞാനും വിശ്വസിച്ചു പോകുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആരും കൊലപാതകങ്ങളെക്കുറിച്ച് എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഹരിഹരൻ. ഞാൻ 2015 വരെ കേരളകൗമുദിയിലും ഫ്ലാഷ് എന്ന് പറയുന്ന മധ്യാഹ്നത്തിലും പത്രപ്രവർത്തകനായിരുന്നു. വിരമിച്ചു 2015. എൻ്റെ പ്രവർത്തന മേഖല ഈ പറഞ്ഞതുപോലെ ആരോഗ്യവും പോലീസും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ രംഗത്തെ ഒട്ടുമിക്ക ആളുകളുമായി അക്കാലത്തും തുടർന്നും എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അധികാരികൾ ശ്രദ്ധിക്കണം, ഇത് തികഞ്ഞ വീഴ്ചയാണ്, കൊലപാതകമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഇത് മാറാൻ നടപടിയെടുത്തേ പറ്റൂ. എന്നെ പുതപ്പോ ടൂത്ത്പേസ്റ്റോ എന്താ ഒരു കാര്യവും നൽകാതെ ആരെങ്കിലുമായി ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യവും നൽകാതെ പീഡിപ്പിക്കുകയായിരുന്നു. അതിലും എത്രയോ ഭീകരമായ സംഭവങ്ങളാണ് എനിക്കവിടെ കാണേണ്ടി വന്നത്. കൊലപാതകങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, അതിലും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു 89 വയസ്സുള്ള ഫസിയ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, അത് വെമ്പായത്തുകാരിയാണ്. ആ അമ്മച്ചി എൻ്റെ സമീപത്ത് കിടക്കായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, അവർ നന്നായി സംസാരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് അവർക്ക് കക്കൂസിലോട്ടൊന്ന് പോകണം. അവർ കേണ അപേക്ഷിക്കണം, മക്കളെ എനിക്ക് കക്കൂസിൽ പോകണം. ആരോഗ്യപ്രവർത്തകർ അവിടെയുള്ള നേഴ്സാകട്ടെ മറ്റുള്ളവരാകട്ടെ പേട് വെച്ച് പോകാല്ലാതെ നിങ്ങളെ അങ്ങോട്ട് അയക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യമെന്നത്. അവർക്ക് ഒരു വാതിലിനപ്പുറത്താണ് ഈ പിന്നെ ലാട്ടിനുള്ളത്. ഒരാൾ കൂടെ പോയാൽ തീർക്കാവുന്ന വിഷയം മാത്രമാണ്. 3 ദിവസം, ഏകദേശം ഞാൻ അവർ മരിക്കുന്നത് 5-ാം തീയതി പുലർച്ചെ 4:30 ഞാൻ പോയി. 3-ാം തീയതിക്ക് മുമ്പേ അവരുണ്ട്.
അപ്പം മൂന്നാം തീയതി വരെ, അതായത് അഞ്ചാം തീയതി വരെ അവരെ മലമൂത്ര വിസർജനം നടത്താൻ അനുവദിച്ചിരുന്നില്ല. അതിൻ്റെ വിമിഷ്ടങ്ങൾക്കിടയിലാണ് ഇവരെ വെൻറ്റിലേറ്റർ കൊടുത്ത് പീഡിപ്പിച്ചത്, കൊന്നത്. ഇപ്പോൾ ഈ ശവ അടക്കുന്നതിനുള്ള ഒരു ശവപ്പെട്ടി എന്ന് പറയുന്നത് ഒരു പായ് പോലത്തെ സാധനമാണ്, കറുപ്പും വെളുപ്പും നിലത്തിൽ വരുന്നുണ്ട്. അതിലേക്ക് ഇതങ്ങ് തള്ളുക, എടുത്തിടുക, എന്നിട്ട് തല മാത്രം ആ ഇരിക്കുന്ന വസ്ത്രങ്ങൾ മാറ്റില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അവരെ ബന്ധുക്കളാരെങ്കിലും വരുമ്പോൾ ഇതാണോ നിങ്ങളുടെ അമ്മ ആണ്, ഓക്കെ. ഈ മരിച്ച സ്ത്രീയുടെ മകൻ വന്ന് നോക്കിട്ട് അമ്മയുടെ ദലയിൽ മുറിവുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ അവർ കിടന്ന് വേളം കാണിച്ചാണ് പോട്ടെ, നിങ്ങൾ താഴെ പൊക്കോളൂ, മൃതദേഹം അവിടെ വെച്ചിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 2 സെക്കൻഡിനകത്ത് കാണിക്കുന്നു വിടുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.